ഗ്ലോറിയ ന്യൂസ് ചാനൽ ഒരുക്കുന്ന പ്രത്യാശയുടെ പൊൻപുലരിയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസം മനോഹരമാകുന്നത് വെളിച്ചം വരുന്നത് കൊണ്ടാണ്. വെളിച്ചം വന്നപ്പോഴാണ് ഇരുട്ട് മാറിയത്. വെളിച്ചം വന്നില്ല എന്നുണ്ടെങ്കിൽ പ്രഭാതമായി എന്ന് നമുക്കറിയാൻ പോലും സാധിക്കുകയില്ല. ഈ വെളിച്ചം കടന്നു വരുമ്പോഴാണ് രാത്രിയിലെ അന്ധകാരം വഴി മാറുന്നത്. നമ്മിലെ ഇരുട്ട് മാറി വെളിച്ചം കാണാൻ, ഒരു പ്രഭാതത്തിലേക്ക് കടക്കുവാൻ, പുതിയ ദിനം കാണുവാൻ നമുക്ക് അവസരം തന്ന ആ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അത്താണി എന്നുള്ള വാക്ക് നമുക്ക് പലർക്കും പരിചിതമാണ്. പക്ഷെ അത്താണി നമ്മൾ പലരും കണ്ടു കാണാൻ വഴിയില്ല. അത്താണി എന്നുള്ളത് നമുക്ക് അത്ര വിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ റോഡുകളുടെ അരികിലായിട്ട് രണ്ട് വലിയ കല്ലുകളും അതിൻ്റെ മുകളിൽ നീളമുള്ള മറ്റൊരു കല്ലും, സർവേക്കല്ലിനേക്കായൊക്കെ വലിയ നീളമുള്ള കല്ലുകളും വെച്ചിട്ടുള്ള ഒന്നാണ്. ഏകദേശം ഒരു 5.5 അടി പൊക്കമാണ് അതിനുള്ളത്. 5 അടി 5.5 അടി. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, പണ്ടുകാലത്ത് സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോയിരുന്നത് മനുഷ്യർ തന്നെയായിരുന്നു. ഒരു ദിക്കിൽ നിന്നും മറ്റൊരു ദിക്കിലേക്ക് അപൂർവമായിട്ട് നമുക്ക് കാളവണ്ടികൾ പോലും അവിടെയൊക്കെ എത്താൻ സാധിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അധിക നേരം അത് ചുമന്നുകൊണ്ട്, അത്ര വലിയ ഭാരം ചുമന്നുകൊണ്ട് നടക്കാൻ സാധിക്കുകയില്ല. അപ്പം ആ ചുമട് ഒന്ന് ഇറക്കി വെക്കുന്ന സ്ഥലമാണ് ഈ അത്താണി. ആ വലിയ രണ്ട് കല്ലുകളുടെയും അതിൻ്റെ നടുക്കൂടെ പാലം പോലെ വെച്ചിട്ടുള്ള വലിയ കല്ലിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ഭാരം ആ അത്താണിയിലേക്ക് ഇറക്കി വെക്കുന്നു. എന്നിട്ട് ചുമട് ചുമക്കുന്ന വ്യക്തി വിശ്രമിച്ച് കുറച്ചൊരു ആശ്വാസം കഴിയുമ്പോഴാണ് പിന്നീട് വീണ്ടും നടക്കുന്നത്, ചുമടെടുത്തുകൊണ്ട് തന്നെ. ചുമടെടുക്കാനും ചുമടിറക്കി വയ്ക്കാനും ഒക്കെ ഒരു സഹായമാവുന്ന ഈ അത്താണിയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വലിയൊരു ഉൾക്കാഴ്ച തരേണ്ട ഒരു ചിന്തയാണ്. നമുക്ക് എപ്പോഴാണ് ഭാരം കൂടുന്നത്? ഒരു വസ്തു കുറച്ചധിക നേരം കയ്യിൽ പിടിച്ചാലോ, കാലിൽ വെച്ചാലോ, ചുമലിൽ വെച്ചാലോ, തലയിൽ വെച്ചാലോ ഭാരം കൂടിക്കൊണ്ടിരിക്കും. അത് ആ വസ്തുവിൻ്റെ കുഴപ്പമല്ല, ആ വസ്തു നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ വേണ്ടതധികം സമയം വയ്ക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ശരീരത്തിന് താങ്ങാവുന്നതിനപ്പുറം വയ്ക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലെ പല ഭാരങ്ങളുടെയും പ്രശ്നം ഇത് തന്നെയാണ്. പല ഭാരങ്ങളും ആവശ്യത്തിലധികം സമയം നമ്മൾ ചുമക്കുന്നു, ആവശ്യത്തിൽ കൂടുതൽ ദൂരവും നമ്മൾ ചുമക്കുന്നു. ഈ ചുമട് ഇറക്കി വയ്ക്കാനായിട്ട് നമുക്ക് നമ്മുടെ വഴിയരികിലുള്ള അത്താണികൾ നമ്മൾ കാണാതെ പോകുന്നതുണ്ടല്ലേ പലപ്പോഴും ഉണ്ടാവുന്നത്. നമുക്ക് അത്താണിയായിട്ട് തീർച്ചയായിട്ടും ദൈവം തന്നെയുണ്ട്. ആ ദൈവം നമ്മുടെ എല്ലാ ഭാരങ്ങളും എടുക്കാൻ തയ്യാറായിട്ടുള്ളത് ഒരു വ്യക്തിയാണ്. ദൈവം ഒരു വ്യക്തി തന്നെയാണ്. ആ ദൈവം ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ വലിയൊരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. അപ്പോൾ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് ഒരു ദൈവം നമുക്കുള്ളപ്പോൾ ആ ദൈവത്തെ നമ്മുടെ ഭാരം ഏൽപ്പിക്കാത്തതുകൊണ്ടും ആ ദൈവത്തിൽ നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കാത്തതുകൊണ്ടും അല്ലേ നമുക്ക് നമ്മുടെ ഭാരം കൂടുതൽ തോന്നുന്നത്. നമുക്കിന്നൊരു തീരുമാനമെടുക്കാം. ആവശ്യത്തിൽ കൂടുതൽ സമയം ഒരു ഭാരവും ഞാൻ ചുമക്കില്ല. ആവശ്യത്തിൽ കൂടുതൽ ദൂരവും ഞാനൊരു ഭാരവും ചുമക്കില്ല. അത് ഇറക്കേണ്ട സമയത്തും ഇറക്കേണ്ട സ്ഥലത്തും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ദൈവത്തിങ്കൽ ഞാൻ ആ ഭാരം ഇറക്കി വെച്ച് ഞാൻ ആശ്വസിക്കും. പിന്നീട് ആ ഭാരം ദൈവം താങ്ങിക്കൊള്ളും. നല്ല ഒരു ദിവസം ഇപ്രകാരം ഒരു ദൈവിക ചിന്തയിലൂടെ നമ്മെ നയിക്കാൻ സഹായമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.